നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതരം മനോവിഭാഗക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം ഈ ചിലരുടെ കഴിവുകൾ കണ്ടാൽ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. പറഞ്ഞു വരുന്നത് ചിന്താ ജെറോമിൻ്റെ ഇപ്പോൾ JRF കിട്ടിയ കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഒരു ഡോക്ടറേറ്റ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവർ നേടിയ അല്ലെങ്കിൽ നേടിയെടുത്ത JRF എന്ന് പറയുന്ന ഒരു നേട്ടം ഈ പൈസ കൊടുത്തും അല്ലെങ്കിൽ അധികാരം പോലും ഏത് തരത്തിലും കച്ചവടത്തിലൂടെ പിടിച്ചെടുക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അതായത് രാഷ്ട്രീയമായി എതിർ അഭിപ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒരാളുടെ അക്കാദമിക നിലവാരം അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിനെ ശ്ലാഘിക്കുക അംഗീകരിക്കുക എന്നൊക്കെ പറയുന്നത് മനോനിലയുടെ പ്രശ്നമാണ്. ആ മനോനിലയുടെ പ്രശ്നം ഇപ്പോൾ സമൂഹത്തിൽ കണ്ടത് ചിന്താ ജെറോം എന്നൊരു സ്ത്രീക്ക് നേരെയാണ്. അവർക്ക് JRF കിട്ടിയത് എന്തോ വലിയ അഴിമതി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർ ഗുരുതരമായ ചട്ടലംഘനം നടത്തിയാണ് ഇതൊക്കെ നേടിയെന്നൊക്കെ പറഞ്ഞ് വലിയ അധിക്ഷേപങ്ങൾ ചൊരിയാണ്. എന്തൊരു മനോഭാവമാണ് ഇതൊക്കെ. ഈ സംഘപുത്രന്മാർക്ക് ആദ്യം എടുത്തു കൊടുക്കേണ്ട ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇവരുടെ ഈ മനോനിലയിൽ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ആവശ്യം. ഇവർക്ക് ആയോധനകല പഠിപ്പിക്കും അനാചാരങ്ങൾ പഠിപ്പിച്ചൊക്കെ ഇവരുടെ മനസ്സ് നിറഞ്ഞതിനാൽ മറ്റുള്ളവർക്ക് അതായത് ഇവരുടെ വിഭാഗത്തിൽപ്പെട്ട ആരെന്ത് നേടിയാലും അതൊക്കെ വലിയ സംഭവമാണ്. മറ്റ് വിഭാഗത്തിൽ നിൽക്കുന്നവർ എന്ത് നേട്ടം കൈവരിച്ചാലും അതിനെ അവഹേളിക്കുക അപകീർത്തിപ്പെടുത്തുക. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഈ നാട്ടിൽ ചില പേരുകൾ വെച്ചൊക്കെ വിളിക്കാറുണ്ട്. അതൊരു പൊതുമാധ്യമത്തിൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല എന്നതുകൊണ്ട് അത് ഉരുവിടാതെ പോവുകയാണ്. ചിന്താജെറോം ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്ന ആ ഒരു നേട്ടം തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ റിസർച്ചൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷിച്ചാൽ അത്തരമൊരു നേട്ടം കൈവരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പ്രത്യേകിച്ച് യുവജന കമ്മീഷന്റെ അധ്യക്ഷയായിട്ടിരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന് അതിനോടൊപ്പം തന്നെ തൻ്റെ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി അതിൽ അവർ അർഹതപ്പെട്ടൊരു നേട്ടം കൈവരിച്ചപ്പോൾ അതിനെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില വിഭാഗക്കാരെ ഈ നാട് കണ്ട് തിരിച്ചറിഞ്ഞിട്ട് അത്തരം വിഭാഗക്കാരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇത് അസൂയയുടെ ഭാഗമാണ്. അതായത് നമുക്ക് കിട്ടുന്നില്ലല്ലോ, നമ്മളിലുള്ള ആർക്കും ഇതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നേടുന്നവരെ അവഹേളിക്കണം. ആ തരത്തിലുള്ള ഒരു സങ്കുചിത മനോഭാവക്കാരായി കേരളത്തിലെ സംഘപുത്രന്മാർ അധപ്പതിച്ചിരിക്കുകയാണ്. ഈ സംഘപുത്രന്മാർ എന്തെങ്കിലും പാടിയാൽ അതിനെ ഏറ്റുപാടുന്ന വിഭാഗക്കാരായി കോൺഗ്രസ്സുകാരും അധപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിന്താ ജെറോമിനെതിരെയുള്ള ഈ വിഷയം ഇപ്പോൾ റേസ് ചെയ്തു വന്നത്. ചിന്താ ജെറോമിന് ഈ JRF കിട്ടിയതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അവർ അനധികൃതമായി ഫെല്ലോഷിപ്പ് കൈപ്പറ്റി എന്നുള്ള ആരോപണങ്ങൾ ഇവർ പടച്ചുവിടുകയാണ്. അപ്പോൾ കൃത്യമായ വിശദീകരണം നൽകി ഈ യുവജന കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവർ കടന്നു വരുന്നത് 2017 കാലഘട്ടത്തിലാണ്. ഈ 2014 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവർക്ക് ഫെല്ലോഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കിട്ടുന്നത്. അതായത് രാജ്യത്ത് നടക്കുന്ന JRFന്റെ പൊതുപരീക്ഷയിൽ ആകെ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള വിരളിലുണ്ടാവുന്നവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്നതാണ് ഈ പറയുന്ന ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിലാകുമ്പോൾ കുറെ കൂടി മേന്മയുള്ളവർക്കും മികച്ച അക്കാദമിക് നിലവാരമുള്ളവർക്കുമാണ്. അത്തരത്തിൽ അത് പൂർത്തീകരിക്കാനും ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഡോക്ടറേറ്റ് പൂർത്തീകരിക്കണമെങ്കിൽ അത്രത്തോളം ബ്രില്യൻ്റ് ആണ് ഒരു വ്യക്തി എന്നാണ് തിരിച്ചറിയേണ്ടത്. പക്ഷേ ആരോട് പറയാം, എന്തിനു പറയാം? ഈ പോത്തിനോടൊക്കെ വേദോതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ പൊട്ടന്റെ മുമ്പ് ശങ്കൂതിയിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല, അത് കേൾക്കാൻ പറ്റത്തില്ല. അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങ് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ തഴയുക, ഇത്തരം ശബ്ദങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക, മറുപടി പറയാതിരിക്കുക, അതാണ് ഇതിനൊക്കെയുള്ള മറുപടി എന്ന് തന്നെ പറയേണ്ടി വരുന്നത്. എന്തായാലും ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്താ ജെറോമിന് പൊതുസമൂഹം കൊടുക്കുന്ന ഒരു പിന്തുണ അത് മികച്ചത് തന്നെയാണ്. ഇവിടെ ചിലർ വിചാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിരുന്ന് എന്തെങ്കിലും വായി തോന്നുന്ന എഴുതി പടച്ചു വിട്ടാൽ ഒരാൾക്ക് ലഭിച്ച ഒരു അംഗീകാരം അല്ലെങ്കിൽ അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ഒരു ഫെല്ലോഷിപ്പ് അത് എതിർ രാഷ്ട്രീയ സ്വരമായിക്കോട്ടെ, എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആരുമായിക്കോട്ടെ, അവരെ അത് അംഗീകരിക്കുന്നതാണ് ഒരു വിശാല മനസ്കത എന്ന് പറയുന്നത്. ഈ വിശാല മനസ്കത എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലല്ലോ, അപ്പുറത്ത് നിൽക്കുന്നവന് പണി കൊടുക്കുക, ജാതി മതത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കുക, അതിന്റെ പേരിൽ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക, ഇത്തരത്തിലുള്ള കുഴുത്തുരുമ്പ് വേലത്തരങ്ങൾ കാണിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരാളുടെ വിദ്യാഭ്യാസ നേട്ടത്തിനെ അംഗീകരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ചിന്താ ജെറോമിനെതിരെ ഇപ്പോൾ സംഘപരിവാർ പുത്രന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങളെ പുച്ഛിച്ച് തള്ളുക, അതാണ് ചെയ്യേണ്ടത്. ഇത്രയും കഷ്ടപ്പെട്ട് ഒരു JRF എടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഓരിഡലിനൊക്കെ മറുപടി പറയാൻ പോകുന്നത്? ഒപ്പം ഇത്രയും കാലം അവർക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യാജ ആരോപണമുണ്ട്. അതായത്
യുവജന കമ്മീഷൻ അംഗമായിട്ട് 1.5 ലക്ഷം രൂപയാണ് അവർ ശമ്പളമായി കൈപ്പറ്റിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരു തരത്തിലെങ്കിലും അന്വേഷിക്കണ്ടേ? വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അവർക്ക് ഫെലോഷിപ്പിന്റെ പൈസ നോക്കിയാൽ ഈ പറയുന്ന യുവജന കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഈ പറയുന്ന ജെ ആർ എഫിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഏകദേശം 50,000 രൂപയാണ് മാസം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ ജെ ആർ എഫ് ചെയ്യാൻ അവർക്ക് അവസരം കിട്ടിയ സന്ദർഭത്തിൽ തന്നെ അവർ റീലിംഗ്വിഷ് ചെയ്തു. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ആനുകൂല്യവും തൻ്റെ റിസർച്ചിന് വേണ്ട എന്ന് തീരുമാനമെടുത്തു. യൂണിവേഴ്സിറ്റി അത് അംഗീകരിച്ചു. അതിനുശേഷം അവർ പൂർത്തീകരിച്ചു. യൂണിവേഴ്സിറ്റിയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ബിരുദം സ്വന്തമാക്കി എടുക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ വൈഭവമാണ്, നേട്ടമാണ്, കഴിവാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സാമാന്യ ബോധം വേണം. അല്ലാതെ ചാണകബുദ്ധിക്ക് ഇത് എത്ര പറഞ്ഞു കൊടുത്താലും ഇതൊന്നും തലയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.